മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മിലിന്ദ് ദിയോറ പാർട്ടി വിട്ടു എക്സിലൂടെയാണ് രാജി പ്രഖ്യാപനം അമ്പത്തിയഞ്ചു വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്നാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ദക്ഷിണ മുംബൈ സീറ്റിനെല്ലി തർക്കം തുടരുന്നതിനിടെയാണ് രാജി ശിവസേന ഷിൻഡി വിഭാഗത്തിലേക്ക് പോകും എന്നാണ് സൂചന ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം നേരത്തെ തന്നെ നിലനിന്നിരുന്നു ബൾറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ബൾറാം കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളിൽ ഒരാളാണ് കേന്ദ്രമന്ത്രിയായിരുന്നു മിലിന്ദ് ദിയോറ പാർട്ടി വിട്ടു എന്ന വിവരം അറിയിക്കുന്നത് എക്സിലൂടെയാണ് എന്താണ് ശരിക്കുള്ള കാരണം എന്താണ് എക്സിൽ അദ്ദേഹം പറയുന്ന കാരണം ഗോപികൃഷ്ണൻ കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലുള്ള യുവമുഖം മിലിൻ ദിയോറ പാർട്ടി വിടും എന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും താൻ ഒരു പാർട്ടിയുമായും ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് എക്സിലൂടെ താൻ പാർട്ടിയുടെ പ്രാഥമികാംഗത്വം രാജിവയ്ക്കുന്നുവെന്ന് മിലിൻ ദിയോറ പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്റെ കുടുംബത്തിന് കോൺഗ്രസ് പാർട്ടിയുമായുള്ള വർഷത്തെ ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്നും പാർട്ടിയുടെ നിന്നും രാജിവെച്ചു എന്നുമാണ് അദ്ദേഹം എക്സ് അക്കൌണ്ടിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശിവസേന ഷിൻഡേ വിഭാഗവുമായി അദ്ദേഹം ചർച്ചകൾ നടത്തിയെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ ഇന്ന് തന്നെ അദ്ദേഹം ഷിൻഡേയുടെ ശിവസേനയിൽ എടുത്തേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും പ്രധാനമായും കോൺഗ്രസ് ഈ ഇന്ത്യാ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകളുമായി മുന്നോട്ടു പോകുന്ന ഘട്ടത്തിൽ അതിന് വലിയ തിരിച്ചടിയാകുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു രാജ്യ എന്നുള്ളത് ദക്ഷിണ മുംബൈ സീറ്റിന്റെ പേരിലാണ് മിലിന്തിയോറ രാജിവെക്കുന്നത് എന്നാണ് ആദ്യവുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തിഒൻപതിലും മിലിന്തിയോറ ഈ ദക്ഷിണ മുംബൈ സീറ്റിൽ ബൽറാം ഈ ശിവസേന വിഭാഗത്തിലേക്കാണ് ദിയോറ എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടോ മാത്രമല്ല ഈ സീറ്റ് തർക്കമാണ് ഈ രാജ്യയ്ക്ക് പിന്നിലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാനോ പ്രശ്നം പരിഹരിക്കാനോ ഉള്ള ശ്രമങ്ങളൊന്നും അദ്ദേഹം നടത്തിയില്ലേ മണിപ്പൂരിൽ നിന്ന് കോൺഗ്രസ് ഇപ്പോൾ ഭാരത് ജോഡോയുടെ ന്യായ യാത്ര ആരംഭിക്കുമ്പോഴാണ് നേതാക്കളിൽ ഒരാൾ കൊഴിഞ്ഞു പോകുന്നത് ഗോപികൃഷ്ണൻ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് കാരണം ഭാരത് ജോഡോ ന്യായയാത്ര എന്ന പേരിൽ രണ്ടാമത്തെ ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് സമാനമായി ആദ്യ ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലും നാല് പ്രമുഖ നേതാക്കൾ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മിലിന്ദിയോറയുടെ സംബന്ധിച്ചിടത്തോളം സീറ്റിന്റെ പേരിൽ തന്നെയാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം എന്നുള്ളത് അദ്ദേഹം രണ്ട് തവണ തെരഞ്ഞെടുക്കപ്പെട്ട ദക്ഷിണ മുംബൈ സീറ്റ് ആ സീറ്റിൽ എന്നാൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ശിവസേന നേതാവ് അരവിന്ദ് സാവന് ആണ് വിജയിച്ചു വന്നത് മഹാരാഷ്ട്രയിൽ മഹാ അഘാഡി എന്ന നിലയിൽ തന്നെ മത്സരിക്കുകയാണ് കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ശിവസേന നിലവിൽ ശിവസേന ഉദ്ധവ് താക്കറെയ്ക്കൊപ്പമുള്ള അരവിന്ദ് സാവന്തിന്റെ സീറ്റ് ശിവസേനയ്ക്ക് തന്നെ നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും തന്നെ തനിക്ക് സീറ്റ് ലഭിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് മിളിന്ദിയോറ വിലയിരുത്തുന്നത് പ്രാഥമികമായി സീറ്റ് ലഭിക്കാൻ ചർച്ചകൾ അദ്ദേഹം നടത്തിയിരുന്നുവെങ്കിൽ പോലും സിറ്റിംഗ് സീറ്റുകളിൽ നിലവിൽ വിജയിച്ച പാർട്ടികൾ തന്നെ മത്സരിക്കുക എന്ന ഒരു പ്രാഥമിക ധാരണ ഈ മുന്നണിക്കുള്ളിൽ ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് സീറ്റ് ലഭിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പാക്കിയ പശ്ചാത്തലത്തിലാണ് ആ സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ സീറ്റിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ തോൽപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്ന ഈ ഷിൻഡേയുടെ ശിവസേനയ്ക്കൊപ്പം അദ്ദേഹം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് ഷിൻഡേ സേന നൽകി എന്നാണ് പുറത്തുവരുന്നത് െന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാ അഘാടി സഖ്യമായി തന്നെയായിരിക്കും ഇത്തവണയും കോൺഗ്രസ് അതിന്റെ ഭാഗമായി തന്നെയായിരിക്കും മത്സരിക്കുക അങ്ങനെയാണെങ്കിൽ ദക്ഷിണ മുംബൈയിൽ അരവിന്ദ് സാവന്ത് എന്ന ഉദ്ധവ് ശിവസേന ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗമായിരിക്കും ശിവസേനയിൽ ഉദ്ധവ് വിഭാഗമായിരിക്കും അവിടെ മത്സരിക്കുക അങ്ങനെയാണെങ്കിൽ തനിക്ക് സീറ്റ് കിട്ടാനുള്ള സാഹചര്യവും സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കിയായാണ് മില്ലിൻ ദിയോറ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സ്വാഭാവികമായും ഷിൻഡെ വിഭാഗത്തിനൊപ്പം പോയി കഴിഞ്ഞാൽ അവിടെ മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നും മുൻപ് രണ്ടു വട്ടം ജയിച്ചിട്ടുള്ള തനിക്ക് അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്നുമുള്ള ഒരു കണക്കുകൂട്ടൽ കൂടി മില്ലിൻ ദിയോറയുടെ രാജ്യയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് ബൾറാമിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്